أيها الطلاب، مرحبا بكم إلى فصل جديد للصف السابع. كيف أنتم يا طلابي؟ بريم الله بتحارتي غلين إيران كلاس عربي فارة وسطلة فضية ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ദറസ്ന ഖിസ്സത നാഫിഅ വ നജീബ് അല്ലേ, അവരുടെ ജീവിതവും അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോലിക്കാർ കഷ്ഫുൽ ഉമ്മാൽ അവരുടെയെല്ലാം പടം ഒട്ടിച്ച് അതിൻ്റെ പേര് അതിന് നേരെ എഴുതാൻ ഞാനൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നിരുന്നു. മക്കൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പഴയ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ കീ ഫോട്ടെക് ചാനലിൽ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ മുഴുവൻ കിട്ടും. പുതിയ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. വഹാദിഹി മന്ദൂമ മസ മന്ദൂമ മന്ദൂമ എന്താണ് മക്കളെ? ഒരു പാട്ട്, ഒരു കവിതയാണ്. വഇസ്മു അൽ മന്ദൂമ ബിസ്മിക അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ ബിസ്മി മദ ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറില്ലേ, നാമത്തിൽ ബിസ്മിക നിൻ്റെ നാമത്തിൽ അല്ലാഹുമ്മ അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ. ഓക്കെ, അപ്പോൾ ദൈവനാമത്തിൽ എന്ന് അർത്ഥത്തിലാണ്. ഓക്കെ, നമുക്കിതൊരു പാട്ടായതുകൊണ്ട് ആ പാട്ട് നമുക്ക് കേട്ട് തന്നെ പഠിക്കണം അല്ലേ, കേട്ട് നിങ്ങൾ ആസ്വദിക്കുകയാണ് വേണം. അപ്പം നമുക്ക് അതാദ്യം ഒന്ന് കേട്ട് നോക്കാം. ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക്കല്ലാഹുമ്മ അഅമൽ ഫഇദാ അഹ്സൻതു സുൻആ ഫർല റബ്ബി വതഖബ്ബൽ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക്കല്ലാഹുമ്മ അഅമൽ ഫഇദാ അഹ്സൻതു സുൻആ ഫർല റബ്ബി വതഖബ്ബൽ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക അസ്തഖ്ബൽതു സുബ്ഹി വബിഹി അദ്റക്തു നജ്ഹി ലക ഇൻഷാദി വമദ്ഹി വബി ഔനിൻ മിൻക അഅമൽ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക അസ്തഖ്ബൽതു സുബ്ഹി വബിഹി അദ്റക്തു നജ്ഹി ലക ഇൻഷാദി വമദ്ഹി വബി ഔനിൻ മിൻക അഅമൽ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ ബിസ്മിക്കല്ലാഹുമ്മ അഅമൽ ഫഇദാ അഹ്സൻതു സുൻആ ഫർല റബ്ബി വതഖബ്ബൽ ബിസ്മിക്കല്ലാഹുമ്മ അസ്അ റബ്ബി ഖദ് ഔദർത ഖൽബി നൂറ ഈമാനി വഹുബ് فلك الشكران ربي أنت عوني حين أعمل باسمك اللهم أسعى ربي قد أودعت قلبي نور إيمان وحبي فلك الشكران ربي أنت عوني حين أعمل باسمك اللهم أسعى باسمك اللهم أسعى باسمك اللهم أعمل فإذا أحسنت صنعا فارل ربي وتقبل باسمك اللهم أسعى മഷാല്ലാ. അപ്പം നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു, നല്ല പാട്ടല്ലേ? അതെ, നല്ല ഈണത്തിലത് കേട്ട് പഠിക്കണം, കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ആശയത്തിലേക്ക് കൂടി കിടക്കുകയാണ്. എന്തതിൽ പറയുന്നത്? ബിസ്മിക്കല്ലാഹുമ്മ ബിസ്മിക്കല്ലാഹുമ്മ അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ
ഈ വാക്കുകൾ പ്രത്യേകം നിങ്ങൾ ഇതിലെ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രത്യേകം പഠിക്കണം. സാർ റൗണ്ട് ചെയ്ത് പ്രത്യേകം പറയും, അത് ഓർത്ത് വെക്കണം. ബിസ്മിക്കല്ലാഹുമ്മ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ. അസ് അ, സ എന്നാൽ അധ്വാനിക്കുക അല്ലേ, അധ്വാനിക്കുക. അസ് അ, ഞാൻ അധ്വാനിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ആ വന്നതോടുകൂടി നമ്മുടെ അനയുടെ ആ ഇല്ലേ, അന അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ആ അന, ആ ആയാണ് ഇവിടെ കിടക്കുന്നത്. അസ് അ, ഞാൻ അധ്വാനിക്കുന്നു. അപ്പോൾ ജഹബ, പോയി. അസ്ഹബു, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു, മനസ്സിലായോ? അതുപോലെ അപ്പോൾ നിൻ്റെ നാമത്തിലാണ് ഞാൻ അധ്വാനിക്കുന്നത്. ബിസ്മിക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ. അമില, ജോലി ചെയ്തു. അപ്പോൾ അഴമലു എന്തായിരിക്കും മക്കളെ, പറഞ്ഞു വയ്ക്കുക. മാഷാല്ലാ, ഞാൻ ജോലി ചെയ്യുന്നു അല്ലേ. അഴമൽ, ഞാൻ ജോലി ചെയ്യുന്നു. ബിസ്മിക്കല്ലാഹുമ്മ അമൽ, നിൻ്റെ നാമത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലേ. ഏത് പണി തുടങ്ങുമ്പോഴും ദൈവനാമത്തിൽ തുടങ്ങിയാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവും, അതിലൊരു അനുഗ്രഹം ഉണ്ടാവും അല്ലേ. ഫഇദ അഹ്സൻതു സുനഅ, ഞാനൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ. ഫർദ റബ്ബി, ഫർദ, നീ തൃപ്തിപ്പെടണം റബ്ബി, എൻ്റെ രക്ഷിതാവേ. വ തഖബ്ബൽ, നീ അത് സ്വീകരിക്കുകയും വേണം. ബിസ്മിക്കല്ലാഹുമ്മ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ. അസ്, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെയോ, ബിസ്മിക്ക് ഇസ്തഖ്ബൽതു, ബിസ്മിക്ക, നിൻ്റെ നാമത്തിൽ. ഇസ്തഖ്ബൽതു, ഞാൻ അഭിമുഖീകരിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്താണ് അഭിമുഖീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനതിന് സുബ്ഹി, എൻ്റെ സുബ്ഹ്, എൻ്റെ പ്രഭാതത്തെ ഞാൻ കണ്ടുമുട്ടി. വബിഹി, അതിലൂടെ. അദറത്തു, ഞാൻ കണ്ടെത്തി, അല്ലെങ്കിൽ ഞാൻ നേടി. നജഹി, എൻ്റെ വിജയം. അതായത് പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നതോടെ നമുക്ക് പിന്നീട് അങ്ങോട്ട് ആ ദിവസം മൊത്തം നന്മയായി മാറും എന്നർത്ഥത്തിലാണ് അല്ലേ. ബിസ്മിക്ക ഇസ്തഖ്ബൽതു സുബ്ഹി വബിഹി അദറത്തു നജഹി. ലക ഇൻഷാദി, റബ്ബേ, രക്ഷിതാവേ, നിനക്കാണ് ഇൻഷാദി, എൻ്റെ പ്രകീർത്തനം, അല്ലെങ്കിൽ ഇൻഷാദ് എന്നാൽ പാട്ടുക, പാടൽ എന്നാണ്. വ മദഹി, എൻ്റെ പ്രശംസയും, പ്രശംസയും പ്രകീർത്തനവും നിനക്കാണ്. വബി ഔനിൻ മിൻക, വബി ഔൻ, സഹായം. വബി ഔനിൻ മിൻക, നിന്നിൽ നിന്നുള്ള സഹായത്താലാണ്. അഅമൽ, ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലേ. അതെ, ബിസ്മിക്കല്ലാഹുമ്മ അസ്അ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ അധ്വാനിക്കുന്നു. റബ്ബി, റബ്ബി, എൻ്റെ രക്ഷിതാവേ. കത് ഔദഅത, നീ നിക്ഷേപിച്ചു, നീ ബാക്കിയാക്കി. കൽബി, എൻ്റെ ഹൃദയത്തിൽ. നൂറ ഈമാനിൻ, വിശ്വാസത്തിൻ്റെ വെളിച്ചം. വഹബ്ബിൻ, സ്നേഹത്തിൻ്റെയും വെളിച്ചം നീ ഇട്ടു. ഫലക ശുക്റാനു റബ്ബി, അതുകൊണ്ട് നിനക്കാണ് നന്ദി റബ്ബി, എൻ്റെ രക്ഷിതാവേ, നിനക്കാണ് സർവ എന്താണ് നന്ദി. അൻത ഔനീ, നീയാണ് എൻ്റെ സഹായം. ഹൈന അഅമൽ, ഞാൻ ജോലി ചെയ്യുമ്പോൾ. വബി ഔനി മിൻക അഅമൽ, അതുപോലൊരു വാക്കാണ്. അൻത ഔനീ ഹീന അഅമൽ. ബിസ്മിക്കല്ലാഹുമ്മ അസ്അ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ അധ്വാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവീക നാമത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നൊരു മെസ്സേജ് കൂടി ഈ കവിതയിൽ നമുക്ക് കിട്ടുന്നു അല്ലേ. അതെ, മൻ കതബ ഹാദ ഹദ, മൻ കതബ ഹാദൽ മന്ദൂം യൂസുഫുൽ ഇളം. മൻ ഹുവ യൂസുഫുൽ ഇളം, ഷാഇറുൻ ഉർദുനിയും. യൂസുഫുൽ ഇളം, ഒരു ഉർദുനി, ഉർദുനി, ഉർദുനെന്നാൽ ജോർദാൻ, ഒരു ജോർദാനിയൻ കവിയാണ് യൂസുഫുൽ ഇളം. ഉലിദബി മദീനത്തി മുആൻ, അത് ജോർദാനിലെ മുആൻ എന്ന സ്ഥലമാണ്, മുആൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ജനൂബുൽ അർദു, അർദു, ജോർദാനിൻ്റെ എന്താണ് സൗത്ത് തെക്ക് ഭാഗത്ത്. സനത്ത് അൽഫിൻ വത്ത് സമയത്തും വവാഹിദും വസലാസീൻ, 1931 അദ്ദേഹം ജോർദാനിൻ്റെ തെക്ക് ഭാഗത്തുള്ള മുആനിൽ അദ്ദേഹം ജനിച്ചു. ദറസഫി ജാമിയത്തുൽ അസ്ഹർ ബിൽ കാഹിറ, കെയ്റോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. മിൻ മുഅല്ലിഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകൾ. അദ്ഇയത്തും വ ആദാബുൻ ലിൽ ജീലിൽ മുസ്ലിം, അതൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രചന ഗ്രന്ഥം, ബുക്കിൻ്റെ പേരാണ്.
വാനാഷിർ വാഗാരിബ് ലിൽ ജീലുൽ മുസ്ലിം, ഇതും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഓക്കെ, ഇതിനർത്ഥം എന്താണ്? അദ്ഇയത്തും ദുആകളും മര്യാദകളും ലിൽ ജീലുൽ മുസ്ലിം, മുസ്ലിം ജീൽ, ജീൽ എന്നാൽ തലമുറയ്ക്ക് വേണ്ടി. പിന്നെ വാനാഷീദും വാഗരാത്ത് പാട്ടുകളും കവിതകളും ലിൽ ജീലുൽ മുസ്ലിം, മുസ്ലിം എന്നാണ് ജീൽ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റി കൂടി നമ്മൾ ചെയ്യണം. നഖ്താറു മിനത് തസ്രീഹാത് മാ യുവാഫിഖു മഅന അൽ ബൈത് ഫിൽ മുറബ്ബഅ. ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ, ഈ പെട്ടിയിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ആശയം ഈ മൂന്നെണ്ണത്തിൽ ഏതോ ഒന്നാണ്, നിങ്ങളത് കണ്ടെത്തണം. എന്താണ്? ഫൈദ അഹ്സൻതു സുൻഅൻ ഫർള റബ്ബി വതഖബ്ബൽ. ഞാനൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നീ എനിക്ക് തൃപ്തിപ്പെട്ടു തരണം, സ്വീകരിക്കണം. എന്തതിനർത്ഥം? ഇന്ദല്ലാഹി സവാബുൽ അഅ്മാലിൽ ഹസന, നല്ല കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. തബാറക റബ്ബി അഹ്സനൽ ഖാലിഖീൻ, എല്ലാത്തിനെയും എന്താണ് നന്നായി സൃഷ്ടിച്ച അള്ളാഹുവിന് സ്തുതി, ദൈവത്തിന് സ്തുതി. തഖബ്ബൽ മിന്നി അഅ്മാലി വഹസനാത്തി, എന്നിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും എൻ്റെ നന്മകളും സ്വീകരിക്കണം, അതല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ ഇതിനെ ഉപയോഗിച്ച വരി, ആശയം അല്ലേ, മായന. അടുത്തോ, ബിസ്മിക് ഇസ്തഖ്ബൽത്തു സുബ്ഹി വബിഹ അദ്റക്തു നജ്ഹി. ഞാൻ എൻ്റെ സുബഹിനെ കണ്ടുമുട്ടി, അതിലൂടെ ഞാൻ വിജയം നേടി. അതിൻ്റെ ആശയം എന്താണ്? മാൻ നജ്തഹദ നജഹ, പരിശ്രമിച്ചവൻ വിജയിച്ചു. ഇനി അദ്ദേഹത്തു സലാത്തുൽ ഫജർ ഫഫീഹ ഫലാഹി, ഞാൻ സുബ് ഫജ്ർ നമസ്കാരം നിർവഹിച്ചു, അതിലാണ് എൻ്റെ വിജയം. അക്ബല സുബ്ഹു വദഹബ ലലാം, സുബഹു വന്നു പ്രഭാതം വന്നു ഇരുട്ടുപോയി. ഏതാണ്? ഇതായിരിക്കും അല്ലേ. ഞാൻ സുബഹി പ്രഭാത നമസ്കാരം നിർവഹിച്ചു, ഇതിലാണ് എൻ്റെ വിജയം. പിന്നെ റബ്ബി ഖദ് ഔദഅത ഖൽബി നൂറ ഈമാനിൻ വഹുബ്ബി, എൻ്റെ ഇത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ബാക്കി രണ്ടെണ്ണം സാർ പറഞ്ഞു തന്നു. അൽ ഈമാനു നൂറുൽ ഖൽബ്, അള്ളാഹു നൂറു സമാവാത്തി വൽ, യാ റബ് മലഅത്തു ഖൽബി ബിനൂറിൽ ഈമാൻ, ഏതാണ് നിങ്ങൾ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ, ഇൻഷാല്ലാ. അതിനുശേഷം ഇവിടെ വേറെ ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. നിങ്ങൾ എന്താണ് ഈ വാക്കുകൾ ഉപയോഗിച്ച് താഴെയുള്ള ഒരു മന്ദൂമ ക്രിയേറ്റ് ചെയ്യണം, മന്ദൂമ ഉണ്ടാക്കണം. അതിന് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നോക്കൂ, ഇതിലാകെ കൂട്ടിയിരിക്കുന്നത് ബിസ്മിക് അള്ളാഹുമ്മ അസ്അ എന്നാണ്. ബിസ്മിക് അള്ളാഹുമ്മ അസ്അ, ഈ അസ്അ എന്ന വാക്കിൻ്റെ ഏതെങ്കിലും രൂപം ഇവിടെ കിടക്കണ്ടോ നോക്കിയേ, ഉണ്ടോ? ഉണ്ട്, മാഷാല്ലാ. അതാ യെസ് ആ. ഇപ്പോൾ യെസ് ഐയുടെ എന്ത് മാറ്റിയാണ് അസ് എ ആക്കിയത്? യാ മാറ്റി ആ വെച്ചു അല്ലേ. യെസ് അ എന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിക്കുന്നു, അസ് അ എന്നാൽ ഞാൻ അധ്വാനിക്കുന്നു, അതാണ് വ്യത്യാസം. മുത്തക്കല്ലിമാണ്, മുത്തക്കല്ലിം എന്നാണ് അതിന്, വഹദാൻ മുത്തക്കല്ലിം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം അതുപോലെ നിങ്ങൾ മാറ്റണം. ബിസ്മിക് അള്ളാഹുമ്മ അഅമൽ, അടുത്ത വാക്ക് ഉപയോഗിച്ചു വേണ്ട, ഈ അഅമലു അഅമലുവായി. അപ്പോൾ അടുത്ത എങ്ങനെയായിരിക്കും? ബിസ്മിക് അള്ളാഹുമ്മ അഖ്ദു. ഓക്കെ അല്ലേ. അടുത്തോ, ബിസ്മിക് അള്ളാഹുമ്മ യർജിഉ, എന്തായി? അർജിഉ എന്നായി. ഓക്കെ, അപ്പോൾ അടുത്തത് ബിസ്മിക് അള്ളാഹുമ്മ, ബിസ്മിക് അള്ളാഹുമ്മ അഹിയ, ബിസ്മിക് അള്ളാഹുമ്മ അക്ബർ, ബിസ്മിക് അള്ളാഹുമ്മ അത്ലു, ബിസ്മിക് അള്ളാഹുമ്മ അർജു, ബിസ്മിക് അള്ളാഹുമ്മ അഹിസുൽ, ബിസ്മിക് അള്ളാഹുമ്മ അദ്ഉ, ബിസ്മിക് അള്ളാഹുമ്മ അദ്കുർ. അത്രയാണ് നിങ്ങൾ കവിതയൊക്കെ എഴുതുന്നത്. വളരെ എളുപ്പമാണ്, ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? യഅമലു ജോലി ചെയ്യുന്നു, അഅമലു ആകുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു, ദൈവനാമത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു. യഖ്ദു എന്നാൽ അവൻ പോകുന്നു, ബിസ്മിക് അള്ളാഹുമ്മ അഖ്ദു, ദൈവനാമത്തിൽ ഞാൻ പോകുന്നു. ബിസ്മിക് അള്ളാഹുമ്മ അർജിഉ, ദൈവനാമത്തിൽ ഞാൻ മടങ്ങുന്നു. ബിസ്മിക് അള്ളാഹുമ്മ അഹ്യ, ദൈവനാമത്തിൽ ഞാൻ ജീവിക്കുന്നു. ബിസ്മിക് അള്ളാഹുമ്മ യക്ബുർ, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ യക്ബുർ, ഞാൻ വളരുന്നു. ബിസ്മിക് അള്ളാഹുമ്മ യത്ലു, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ പാരായണം ചെയ്യുന്നു. ബിസ്മിക് അള്ളാഹുമ്മ അക്തു, അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു. അങ്ങനെയാണ്. യർജു ആഗ്രഹിക്കുന്നു, യഹ്സുൽ കരസ്ഥമാക്കുന്നു, യദ്ഉ വായി ദുആ ചെയ്യുന്നു, യദ്കുറു ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങളത് ആക്ടിവിറ്റിയായി ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. നക്തഷു മിനൽ അഷ്ആർ മാലാ യുവാഫിഖ് ലഹ്ന ശഅർ ബിസ്മിക് അള്ളാഹ്.
ബിസ്മിക്കല്ലാഹുമ്മ എന്ന പാട്ടിനോട് യോജിക്കാത്ത പദ്യത്തിലെ യോജിക്കാത്ത പദ്യങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. നോക്കോ, നമ്മളിതിൻ്റെ ഈണം എന്താണ്? ബിസ്മിക്കല്ലാഹുമ്മ സഹ ബിസ്മിക്കല്ലാഹുമ്മ അമൽ. അവിടെ എങ്ങനെയായിരിക്കും? തോല അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദായി അനഹാദൽ അനഹാദ ഷിഅർ യുവാഫിഖ് ലഹന ബിസ്മിക്കല്ലാഹുമ്മ. അത് ബിസ്മിക്കല്ലാഹുമ്മ എന്ന ഷിഅറുമായി യോജിക്കുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഈണമായി യോജിക്കുന്നുണ്ട്. അടുത്തോ അയാ ഉമ്മ യാ ഇൽമ അലമൻ, ശരിയാവുന്നില്ല അല്ലേ. അയാ ഉമ്മ യാ അലമൻ ബി ബഹ്റി സബ്രി വൽ ഹിൽമി അഹന്നുൽ ഖൽഖ് ബി അബദൻ ജനാബുക്കി ഹല്ല യാ ഉമ്മി. അത് വേറെ ഈണമാണ്. അടുത്തോ യാ മുറ, അപ്പോൾ ഇത് നമ്മുടെ മാലാ യുവാഫിഖ് ലഹന ഷിഅർ ലഹന ഷിഅർ ബിസ്മിക്കല്ലാഹും ബിസ്മിക്കല്ലാഹുമ എന്ന പാട്ടിൻ്റെ ഈണവുമായി ഇത് യോജിക്കുന്നില്ല. അടുത്തതോ യാ മുറബ്ബി റൂഹിനി മഷാഅല്ലാഹ്, അതാ യുവാഫിഖ്, ഇത് യോജിക്കുന്നുണ്ട് അല്ലേ. ബിസ്മിക്ക യാ മുറബ്ബി റൂഹിനി ബിസ്മിക്കല്ലാഹുമ്മ സഅ. ഓക്കെ, സൗഫല അൻസൽ ജമീല أنت تعل اليوم شأني أنت تهديني سبي تهدينا السبيل. ഇത് നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാട്ടാണ്. എന്താണ് ഫാത്തിഹു അയിനി എന്ന പദ്യമാണ്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റിയും കൂടി ചെയ്യുക. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.